السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة إسلامي كمالية قرآن پدنم پدنير بهمانة برتيبين قصير رضي الله تعالى عنه وضيحتين تفسير اللي أجبرتيا سورة الملكين دي بهمانة تقرش الله رحّديث ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ അബ്ബാസ്ഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് അദ്ദേഹം പറയുകയാണ് അന്നഹു റജുലിൻ അബ്ദുല്ലാഹിബിൻ ഒരു മനുഷ്യനോട് പറഞ്ഞു ഹദീസിൻ ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ഒരു സംഭാഷണ സമ്മാനം നൽകട്ടെയോ നിങ്ങൾ സന്തോഷിക്കുന്ന കാല അദ്ദേഹം പറഞ്ഞു ബല അതെ നിങ്ങൾ പറഞ്ഞു തന്നാലും നിങ്ങളുടെ കുടുംബത്തിനത് പഠിപ്പിക്കണം നിങ്ങളുടെ എല്ലാ മക്കൾക്കും അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും വലിയവർക്കും നിങ്ങളുടെ അയൽവാസികൾക്കും ഒക്കെ അത് പഠിപ്പിച്ചു കൊടുക്കണം എന്തുകൊണ്ടെന്നാൽ മുൻജിയുൽ മുജാദലത്തു അത് ഖബറിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും ഈ പാര ഇത് ഈ പരിശുദ്ധമായ തപാറക്കൽ മുൾക്ക് ഓതുന്ന ആൾക്ക് വേണ്ടി നാളെ ആഹ്റത്തിൽ അവന് വേണ്ടി വാദിക്കുന്നതുമാണ്ഇഹ ഇത് പാരായണം ചെയ്യുന്ന ആൾക്ക് വേണ്ടി നാളെ ആഹ്റത്തിൽ ഈ തപാറ തപാറക്കൽ സൂറത്ത് വാദിക്കുകയും അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ് നരകത്തിന്റെ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ൾക്ക് സൂറത്ത് അതൊരു പ്രത്യേകമായ സൃഷ്ടി രൂപത്തിലേക്ക് വന്ന് വന്ന്ഹിനോട് ശുപാർശ ചെയ്ത് ഈ ചെയ്ത വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ബിഹാ ഖബർ ഖബറിന്റെ അതാബിൽ നിന്നും മുതൽ തടയുന്നതാണ് രക്ഷപ്പെടുത്തുന്നതാണ് പറയുകയുണ്ടായി ഇൻസാനി മിൻ ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട് എന്ന് തിരു നബി സലങ്ങൾ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട അൽ അസാക്കിർ അദ്ദേഹത്തിൻ്റെ ചരിത്രീഹയിൽ പറയുകയാണ് മാലിക് അദ്ദേഹം പറയുന്നു കാല അലൈഹി നബി പറഞ്ഞു ഇന്ന റജുല ും പൂർവികരായ മനുഷ്യരിൽ ഒരാൾ മാത്തയാൾ മരണപ്പെട്ടു കിതാബില്ലാഹി അയാളുടെ ഹൃദയത്തിൽ അയാളോടൊപ്പം തബാറക്ക സൂറത്തല്ലാതെ മറ്റൊന്നുമില്ല വലാഫി ഹെഫ്രിഹി അങ്ങനെ ആ മനുഷ്യനെ കബറിലേക്ക് വെച്ചപ്പോൾ അതാഹുൽ മലക് മലക്ക് അയാളുടെ അടുത്തേക്ക് വന്നു ഫസാറത്ത് സൂറത്തു ഹി വജിഹിഹി അങ്ങനെ ഈ സൂറത്ത് സൂറത്തുൽ മുൽക്ക് അയാൾ അയാളുടെ മുഖത്തേക്ക് പറന്നു വന്നു ഫകാലം ഈ കിതാബില്ല അപ്പോൾ ആ മലക്ക് ഈ സൂറത്തുൽ മുൽക്കിനോട് ചോ പറഞ്ഞു ഇന്നക്ക് മിൻ കിതാബില്ല നീ അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരു സൂറത്താണല്ലോ ആക്രഹു മുസാത്ത നിന്നെ വിഷമിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനത് വെറുക്കുന്നു എനിക്കോ നിനക്കോ ഈ കബറിൽ കിടക്കുന്ന ഈ മനുഷ്യനോ ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ചെയ്യാൻ എനിക്ക് കഴിയില്ല നീ ഉദ്ദേശിക്കുന്ന പക്ഷം ഈ മനുഷ്യനെ എൻറെ വിചാരണയെ തൊട്ടും എന്റെ നടപടികളെ കുറിച്ചും സുഹാനിനെ കുറിച്ചും ഒക്കെ തടയുവാൻ ഇവന്റെ വിഷയത്തിന് വേണ്ടി നീ പടച്ചവനോട് ശുപാർശ ചെയ്തോ ഇല റബ്ബ് റബ്ബിലേക്ക് അള്ളാഹുലേക്ക് ഈ സൂറത്തുൽ മുൽക്ക് പോകും എന്നിട്ട് പറയും ഞാൻ റബ്ബ് പടച്ചവനെ ഇന്ന ഫുലാനൻ എന്നിട്ട് റബ്ബിനോട് ഈ തവാര സൂറത്ത് വാദിക്കും അത് തർക്കിക്കും എന്താണ് പറയുക പടച്ചവനെ ഈ മനുഷ്യൻ എന്നെ പാരായണം ചെയ്ത വ്യക്തിയാണ് അമദ നിന്റെ പരിശുദ്ധ കിതാബിക്കുൽ നിന്ന് എന്റെ ഈ സൂഹത്തിൽ മുൾക്കാവുന്ന എന്നെ അത് ഇവൻ വല്ലാതെ പാരായണം ചെയ്ത ചെയ്തവനാണ് എന്നെ അവൻ പഠിക്കുകയും എന്നെ പാരായണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ മനുഷ്യനെ നീ നരകത്തിട്ട് ശിക്ഷിക്കുമോ അവനെ നീ നിന്റെ അതാബിനെ വിധേയവാക്കുമോ ഞാൻ അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേ ബിഹി ഫുന്താ നിനക്ക് അതാണ് ഉദ്ദേശമെങ്കിൽ ഈ മനുഷ്യനെ നീ ശിക്ഷിക്കുവാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ എന്നെ അവന്റെ മനസ്സിൽ നിന്ന് നീ തുടച്ചു നീ എന്നെ നിന്റെ കിതാബിൽ നിന്ന് നീ മായിച്ചു കളയണം അലാ അലാകി കളപത്തി അതല്ല സൂറത്തെ നീ എന്താണോ അല്ലാതെ ദേഷ്യം പിടിച്ചു കാണുന്നത് അപ്പോൾ ആ സൂറത്ത് പറയും എനിക്ക് ദേഷ്യം പിടിക്കുവാനുള്ള അവകാശമുണ്ടല്ലോ അപ്പോൾ അള്ളാഹുബെഹാൻ പറയും ആ സൂറത്തുൽ മുൽക്കിനോട് ഞാൻ ആ മനുഷ്യനെ നിനക്ക് വേണ്ടി നിന്റെ ഇഷ്ടത്തിന് ഉട്ടി തന്നിരിക്കുന്നു ഫീഹി നീ ആ മനുഷ്യന്റെ കാര്യത്തിൽ നിന്റെ ശുപാർശ അത് ഞാൻ സ്വീകരിക്കുമെന്നും ഞാൻ വാക്കുതരുന്നു കാല ഫു ഫുൽ മലഖ് ഫയുൽ അങ്ങനെ ആ സുഹൃത്തുക്ക് അള്ളാഹുമായി നടത്തിയ ആ സംഭാഷണത്തിന് ശേഷം കബറിലേക്ക് തിരിച്ചു വരുമ്പോൾ മലക്ക് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നതാണ് ഒന്നും ആ മനുഷ്യനെ ചോദ്യം ചെയ്യുവാനോ വിചാര നടത്തുവാനോ ശിക്ഷ നടപടി നടപടികൾക്ക് വിധേയമാക്കുവാനോ കഴിയാതെ ആ മലക്ക് തിരിച്ചു പോകുന്നതാണ് എന്നിട്ട് ആ സൂറത്തുൽ മുൽക്ക് അതിന്റെ വായ ഈ പാരായണം ചെയ്ത മനുഷ്യന്റെ വായിലേക്ക് അതിന്റെ വായ അടുപ്പിച്ചുകൊണ്ട് പറയും എത്ര മനോഹരമായ വായയാണിത് എത്ര കൂടുതലാണ് എന്നെ ഈ വായ ഈ വായ കൊണ്ട് ഊതിയിട്ടുള്ളത് ഈ ഹൃദയം എത്ര ഈ ഹൃദയത്തിന് എല്ലാവിധ സ്വാഗതവും എന്നെ എത്രയാണ് ഇത് ഇത് ചുമന്ന് നടന്നിട്ടുള്ളത് സൂക്ഷിച്ചിട്ടുള്ളത് ഖദമൈൻ ഈ രണ്ട് പാദങ്ങൾക്കും സ്വാഗതം എത്രയാണ് ഈ സൂറത്ത് എന്നെ ഞാനാ എന്നെ കൊണ്ട് ഈ പാദങ്ങൾ കൊണ്ട് എന്നെ പാരായണം ചെയ്തിട്ടുള്ളത് വഹ്ശതി അലൈഹി അങ്ങനെ ആ സൂറത്തുൽ ഈ മനുഷ്യന്റെ കബലില് അവനെ ഭയപ്പെടുത്തുന്ന എല്ലാ ഭയപ്പാടിൽ നിന്നും മോചനം നേടി അവന് നല്ല ഒരു നേരം പോക്കാക്കി മാറ്റുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബിനു അസാക്കിർ അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞതായി ഇബിന് ഗസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ് അത് അതുകൊണ്ട് പരിശുദ്ധമായ തോർ സൂറത്തുന്മുൽക്കെ ഒരുപാട് ബഹുമാനങ്ങളുണ്ട് ദിവസവും രാത്രി പാരായണം ചെയ്യുക അത് മനഃപ്പാടമാക്കുക മക്കൾക്കും അതുപോലെ ബന്ധപ്പെട്ടവർക്കും ഒക്കെ അതിൻ്റെ ബഹുമാനങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് സൂറത്തുൽ സൂഹത്തുൽമുൽക്ക് ദിവസവും പാരായണം ചെയ്യുക അതിനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു